ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഒരു വേറിട്ട ചിന്തയുമായിട്ട് കടന്നു വരികയാണ്. എന്നെ ചിന്തിപ്പിച്ചതും നമുക്കൊന്നിച്ച് പങ്കുവച്ച് നമുക്കൊന്നിച്ച് ചിന്തിക്കുവാനും ഉതകുന്നതായിട്ടുള്ള ഒരു ചിന്ത. കോവിഡ് കാലമെല്ലാം കഴിഞ്ഞു, എല്ലാവരും സാധാരണ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അവരവരുടെ തിരക്ക്, സമ്പാദിക്കണം എന്നുള്ള ധുര, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മധ്യത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും മറന്നുപോയി. സ്നേഹിക്കേണ്ടത് സ്നേഹിക്കാതെ പോകുന്നു, അർഹതപ്പെട്ടത് കൊടുക്കാതെ പോകുന്നു. ഇങ്ങനെ പലതും നഷ്ടപ്പെട്ടും നഷ്ടപ്പെടുത്തിയും കൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, കോവിഡ് കാലം വന്നപ്പോൾ വെളിയിൽ നിന്നെങ്കിലും ആരെങ്കിലും വന്നാൽ അവനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നറിയാം. കോവിഡ് ഉണ്ടെന്ന് കേട്ടാൽ അവനെ പി പി കിറ്റിട്ട് ആരും കാണാത്ത ഒരു സ്ഥലത്ത് ഒരു അറയിൽ കൊണ്ടുപോയി വളരെ വലിയ ഒരു പാപം ചെയ്തതുപോലെ അവനെ സൂക്ഷിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. മരിച്ചുപോയാൽ കോവിഡാണ്, കോവിഡ് വന്ന് മരിച്ചുപോയാൽ അവനെ ചൊവ്വ അടക്കം ചെയ്യാൻ പോലും സമ്മതിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു. കോവിഡ് എന്ന് കേട്ടാൽ കാണാനിഷ്ടമില്ല, പരസ്പര ജീവികളെ കാണണ്ട, കേൾക്കണ്ട, ആരോടുമായിട്ട് ഒരു സഹവാസവും ഇല്ലാതെ ഇരുന്ന ഒരു കാലഘട്ടം. എന്തായിരുന്നു കാരണം? സ്വാർത്ഥത, എനിക്ക് ജീവിക്കണം, അവൻ എങ്ങനെയെങ്കിലും മരിക്കട്ടെ, അവൻ എങ്ങനെ എന്തായാലും കുഴപ്പമില്ല എന്നുള്ള ഒരു സ്വാർത്ഥത ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയത്തും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന പല വ്യക്തി ജീവിതങ്ങൾ ഉണ്ടായി. പലരും മാനസികമായിട്ടുള്ള വിഭ്രാന്തി കൊണ്ടാണ് മരിച്ചുപോയത് പോലും. അപ്പോൾ ഈ ദിവസങ്ങളിൽ എന്നെ ചിന്തിപ്പിച്ച വേറൊരു കാര്യം, ഞാൻ പാർക്കുന്ന എൻ്റെ ഫ്ലാറ്റിൻ്റെ പുറത്ത് ബാൽക്കണിയിൽ ഒരു പ്രാവ് വന്ന് ഇരിക്കുകയുണ്ടായി. പച്ച കളറിലുള്ള വളരെ അഴകുള്ള ഒരു പ്രാവ് ഒറ്റയ്ക്കാണ് വന്നത്. ഇതിനെ കണ്ടപ്പോൾ എനിക്ക് വളരെ സ്നേഹം തോന്നി. എന്നാൽ ഇത് ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് ഇത് എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ, വേറെയെങ്കിലും കൂട്ടത്തിൽ പോകട്ടെ എന്ന് വിചാരിച്ച് കരുതി അതിനെ അവിടുന്ന് പറപ്പിച്ചു വിടുവാനായിട്ട് നോക്കി. എന്നാൽ ഇത് പറന്നു പോകും, പിന്നീട് പിന്നെയും വന്ന് അത് താമസിക്കും. ഇപ്പം മാസങ്ങളോളം കഴിഞ്ഞു, ഏകദേശം ഒരു വർഷമാകാൻ പോകുന്നു, അത് തനിയെ അവിടെ താമസിക്കുകയാണ്. എൻ്റെ മനസ്സിൽ വന്നത്, അത് തനിച്ച് പാർക്കുമ്പോൾ അതിന് എന്തുമാത്രം വിഷമം അതിൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ ഇണ നഷ്ടപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടം നഷ്ടപ്പെട്ടതായിരിക്കാം. അത് തനിച്ച് പാർക്കുവാനായിട്ട് ഇഷ്ടപ്പെടുകയാണ്. ഞാൻ അതിന് തീറ്റി വെച്ചു കൊടുത്തു. അത് ഇപ്പോഴും അവിടെ സന്തോഷമായിട്ട് തന്നെ കഴിയുന്നു. എന്നെ ചിന്തിപ്പിച്ചത് വേറൊന്നുമല്ല, തനിച്ചു പാർക്കുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെട്ട് കഴിയുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രമാത്രമാണ് വിഷമം അവൻ അനുഭവിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അവൾ അനുഭവിക്കുക എന്നുള്ളത് പറഞ്ഞാൽ തീരില്ല. അത് അങ്ങനെ കഴിഞ്ഞവർക്ക് മാത്രമേ, അല്ലെങ്കിൽ അങ്ങനെ കഴിയുന്നവർക്ക് മാത്രമേ ആ നൊമ്പരവും പ്രയാസവും മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. മനുഷ്യ ജീവിതം എന്നുള്ളത് പരസ്പരം സഹകരിച്ച്, പരസ്പരം സ്നേഹിച്ച്, പരസ്പരം കരുതി ജീവിക്കണം എന്നാണ്. അതാണ് ദൈവം ഡിസൈൻ ചെയ്തിട്ടുള്ള മനുഷ്യ സ്വരൂപം. അതുകൊണ്ടാണ് നിന്നെപ്പോലെ തന്നെ നീ മറ്റുള്ളവരെയും സ്നേഹിക്കണം എന്നൊക്കെ കൽപ്പനകളുള്ളത്. പ്രിയമുള്ളവരെ, എന്നാൽ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ ആ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. 12 ശിഷ്യന്മാരിൽ പോകെ പോകെ അതിലൊരുവൻ ധനത്തിൻ്റെ മോഹം കൊണ്ട് ഈ ഗുരുവിനെ ഒച്ചിക്കൊടുക്കുവാനായിട്ട് തുടങ്ങി. അവനെ ഒച്ചിക്കൊടുത്തു. എന്തായിരുന്നു ആഗ്രഹം? അവന് പണം സമ്പാദിക്കണം. ആരാണ് ഒച്ചിക്കൊടുത്തത്? കൂട്ടുകാരൻ, കൂടെ നടന്നവൻ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളോട് കൂടെ നടന്ന്, നമ്മളോട് കൂടെ സഹകരിച്ച് ചെയ്യുന്ന പലരും നമ്മെ ഒച്ചിക്കൊടുത്ത് നമ്മെ ഒറ്റപ്പെടുത്താറുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ യൂദാസ് ഒച്ചിക്കൊടുത്തു. കഴിഞ്ഞില്ല, 12 പേരിൽ കുറെ കൂടെ കഴിഞ്ഞപ്പോൾ അവനെ വിസ്തരിച്ചു. വിസ്തരിക്കുന്ന സമയത്ത് കർത്താവ് ഒറ്റപ്പെട്ടു. വേറെ ആരെയും വിസ്തരിച്ചില്ല, കർത്താവിനെ തനിയെ വിസ്തരിച്ചു. ആ നീതിപീഠത്തിന്റെ മുമ്പില് ഒറ്റയ്ക്കാണ് നേരിട്ടത്. ചാട്ടവാറ് കൊണ്ട് അടികൊണ്ടു ഒറ്റയ്ക്കാണ് ഏറ്റത്. മുഖത്ത് തുപ്പലേറ്റു ഒറ്റയ്ക്കാണ് സഹിച്ചത്. പ്രിയമുള്ളവരെ, എത്രമാത്രമാണ് നമ്മുടെ കർത്താവ് ഒറ്റപ്പെട്ടു പോയത്. കഴിഞ്ഞില്ല, കാൽവരി ക്രൂശിലേക്ക് കടന്നു പോയപ്പോ എല്ലാവരാലും ഒറ്റപ്പെട്ടു. അവൻ എന്ത് തെറ്റാണ് ചെയ്തത്? കാലില്ലാത്തവർക്ക് കാല് കൊടുത്തു, കണ്ണില്ലാത്തവർക്ക് കണ്ണു കൊടുത്തു, ചെവിയില്ലാത്തവർക്ക് ചെവി കൊടുത്തു, വിശപ്പ് ഉള്ളവർക്ക് ഭക്ഷണം കൊടുത്തു, ധാരാളമായിട്ട് സമൃദ്ധിയായിട്ട് കൊടുത്തു, മരിച്ചവരെ ഉയർപ്പിച്ചു. ഇതാണോ അവൻ ചെയ്ത തെറ്റ്? പ്രിയമുള്ളവരെ, കാൽവരി ക്രൂശിലേക്ക് കടന്നു പോയപ്പോ കർത്താവ് കാൽവരി ക്രൂശിൽ ഒറ്റപ്പെട്ടു. മാതാവില്ല, പിതാവില്ല, സഹോദരങ്ങളില്ല, ശിഷ്യന്മാരില്ല, കൂട്ടുകാരില്ല, ഈ ഭക്ഷണം കഴിച്ചവരില്ല, സൗഖ്യമാക്കിയവരില്ല, ആരുമില്ലാതെ ഒറ്റയ്ക്ക് തന്നെ കർത്താവ് കാൽവരി ക്രൂശിലേക്ക് കടന്നുപോയി. അവിടെ കർത്താവ് കിടന്നിട്ട് പറയുകയാണ്, 22 സങ്കീർത്തനം രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്ത്? പിതാവായ ദൈവത്തോട് കർത്താവ് ചോദിക്കുകയാണ്, എന്തിനായിരുന്നു ഇത്? പ്രിയമുള്ളവരെ, എന്നെയും നിന്നെയും സ്നേഹിച്ചപ്പോ
നമ്മൾ സാത്താന്റെ അടിമത്തത്തിൽ ഒറ്റപ്പെട്ട് കിടന്നപ്പോ എന്നെ അവിടുന്ന് രക്ഷിക്കുവാൻ, നിന്നെ അവിടുന്ന് രക്ഷിക്കുവാൻ കർത്താവ് കാൽവരിക്രൂശിലേക്ക് കടന്നുപോയി ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. പ്രിയമുള്ളവരെ, നമുക്ക് ആ കർത്താവിന്റെ ആ ഒറ്റപ്പെടൽ എന്തിനായിരുന്നു എന്നുള്ളത് ഓർത്ത് ഇന്ന് ലോകം മുഴുവൻ കർത്താവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ച് ആചരിക്കുമ്പോ നമുക്കും ഓർക്കാം ഈ കർത്താവ് സഹിച്ചതായിട്ടുള്ള വേദകൾ, ഈ കുറ്റങ്ങൾ, പീഡകളെല്ലാം എനിക്ക് വേണ്ടിയിട്ട്, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് കർത്താവ് ഒറ്റപ്പെടുകയായിരുന്നു. ആ ഒറ്റപ്പെടൽ നമുക്ക് ഏറ്റെടുക്കാം, ആ കർത്താവിനെ സ്വീകരിക്കാം. കർത്താവ് എനിക്ക് വേണ്ടി ഒറ്റപ്പെട്ടെങ്കിൽ ഞാൻ ഇനിയും കർത്താവിനോട് കൂടെ ജീവിക്കും എന്ന് പറഞ്ഞ് കർത്താവിനെ ഒറ്റപ്പെടുത്താതെ കർത്താവിന് നമുക്ക് തരുവാനായിട്ടുള്ള ആ സാമീപ്യം അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവമക്കളെ നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കണം. നമ്മുടെ ജീവിതത്തിൽ ആരാലെങ്കിലും ഒറ്റപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ ആരെയെങ്കിലും ഒറ്റപ്പെടുത്തിയിട്ടുണ്ടോ? എന്നാൽ ക്രിസ്തു നിങ്ങളെ വിളിക്കുന്നു. ഒറ്റപ്പെട്ട ക്രിസ്തു കൂട്ടാളിയായി ജീവിക്കുവാൻ, നിങ്ങളോടൊത്തു വസിക്കുവാൻ ക്രിസ്തുവും നിങ്ങളെ വിളിക്കുന്നു.